കെടിയുടെ സിലബസിലൊക്കെ നമ്മൾ എക്കിലോൺ ഫോം എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ടാവും, അതായത് എക്കിലോൺ മെട്രിക്സ് എന്നൊക്കെ പറയുന്ന സാധനം. ആ എക്കിലോൺ മെട്രിക്സ് എന്ന് പറയുന്ന സാധനം എന്താണെന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്കിലോൺ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു എം ബൈ എൻ മെട്രിക്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബി എ എക്കിലോൺ മെട്രിക്സ്. അതായത് എം ബൈ എൻ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാം അതൊരു സ്ക്വയർ മെട്രിക്സ് ആണോന്ന് നിർബന്ധമില്ല, അതായത് എം ബൈ എം എന്നാവണമെന്ന് നിർബന്ധമില്ല, മൂന്ന് കോളം അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ലീഡിംഗ് എൻട്രി ഇൻ ഈച്ച് നോൺ സീറോ റോ ഈസ് ആക്ച്വലി വൺ. ഇപ്പോൾ ഒരു നോൺ സീറോ റോ ഉണ്ടെന്ന് വെക്കുക. അപ്പം നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് വരച്ചിട്ട് തന്നെ നമുക്ക് പറയാം, ഇപ്പോൾ ഇതൊരു മെട്രിക്സ് ആണ്, ഇത് എക്കിലോൺ ഫോമിലാണോ. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇത് സീറോ ആണ്. അത് കഴിഞ്ഞ് അടുത്തൊരു നമ്പർ വരുന്നതിന് മുമ്പും അവിടെ വൺ ആയിരിക്കണം ആദ്യം വരുന്നത്. ദ ലീഡിംഗ് എൻട്രി ഇൻ ഈച്ച് നോൺ സീറോ റോ ഈസ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടു, ഇവിടെ ത്രീ, ഫോർ എന്ന് പറഞ്ഞ് ഇത്രയും നമ്പറുള്ള ഒരു മെട്രിക്സ് ആണ് നോക്കുക. ഇവിടെ ഇടയ്ക്ക് ഒരു 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 വണ്ണും കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫൈവ് കൂടെ കൊടുക്കാം. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്, ഈ ഒരു എലമെൻറ്റ്സ് ഉണ്ട് എത്ര ഈ ഒരു റോയിൽ? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. അല്ലെങ്കിൽ ഫസ്റ്റ് സീറോ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത റോ എടുക്കുവാണെങ്കിൽ സീറോ, അടുത്ത എലമെൻറ്റ് സീറോ, നെക്സ്റ്റ് തുടക്കം എന്തായിരിക്കണം? വണ്ണ ആയിരിക്കണം. പിന്നെ ഇന്ന് താഴെ വരുന്ന ചിലപ്പം ഫൈവോ ത്രീ മൈനസ് വണ്ണോ ഫോറോ ത്രീയോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ദ ലീഡിംഗ് എൻട്രി ഇൻ ഈച്ച് നോൺ സീറോ റോ ഈസ് വൺ. ലീഡിംഗ് എൻട്രി നോൺ സീറോ റോ വൺ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദ നമ്പർ ഓഫ് സീറോസ് പ്രിസീഡിങ് ദിസ് എൻട്രി വൺ ഈസ് ലാർജർ ദാൻ ദ കറസ്പോണ്ടിങ് നമ്പർ ഇൻ ദ പ്രിസീഡിംഗ് റോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോ ഇവിടെ മൂന്നാമത്തെ റോയും കൂടെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ സീറോ സീറോ, ഇവിടെ സീറോ വന്നു, ഇവിടെ വന്നു വന്നു, ഇവിടെ ഫോർ, ഇവിടെ ടു വൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സീറോ വരുന്നത് എത്രയാണ്? മൂന്ന് സീറോ ഉണ്ട്. തൊട്ട് മുമ്പാണെങ്കിലോ രണ്ട് സീറോയേ ഉള്ളൂ ഒന്നിന് മുമ്പ്. ഇവിടെ ആണെങ്കിൽ ഒന്നിന് മുമ്പ് ഒരു സീറോ ഇല്ല. അതായത് തൊട്ട് മുമ്പുള്ള റോയുടെ സീറോസിൻ്റെ എണ്ണത്തിനെക്കാട്ടി കൂടുതലായിരിക്കണം ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുമോ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. കാര്യം സ്ക്വയർ മെട്രിക്സ് തന്നെ ആവണോ നിർബന്ധമില്ല. അപ്പോൾ ഇത് ഇപ്പോൾ അടുത്താണെങ്കിൽ സീറോ സീറോ സീറോ, പിന്നെ ഇവിടെ ടു വന്നാൽ അത് എക്കിലോൺ ഫോം അല്ല, ഇവിടെയും സീറോ വരണം. കാര്യം ഇവിടെ മൂന്ന് സീറോ ഉണ്ട്, അടുത്ത റോയിൽ അപ്പോൾ എത്ര സീറോ വന്നേ പറ്റൂ? നാല് സീറോ വന്നേ പറ്റൂ. പിന്നെ ആദ്യത്തത് ഒന്നെന്ന് പറയുന്ന എലമെൻ്റ് ആവണം, പിന്നെ ടു ഫോർ എന്നൊക്കെ പറഞ്ഞു പോകാം. ഈ ആദ്യത്തെ ഒന്ന് എലമെൻ്റ് ആക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള പരിപാടിയല്ല. കാര്യം ഈ എൻ്റെ റോയിന് ആ ആദ്യത്തെ എലമെൻ്റ് ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ എലമെൻ്റ് എന്തായി പോകും ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് ഫോർ എ ഫോർ ആൻ എക്കിലോൺ മെട്രിക്സ്. എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതൊരു എക്കിലോൺ മെട്രിക്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് അറിയേണ്ടത് ദ ലീഡിംഗ് എൻട്രി ഇൻ ഈച്ച് നോൺ സീറോ റോ എന്ന് പറയുന്നത് വൺ ആണ്. ആദ്യം തുടക്കം വൺ ആണ്. അത് മാത്രമല്ല നമ്മുടെ പ്രിസീഡിങ് സീറോ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് പ്രിസീഡിങ് റോസിൽ തൊട്ട് മുമ്പുള്ള റോസിനെ അപേക്ഷിച്ച് എന്തായിരിക്കും? കൂടുതലായിരിക്കണം എന്നുള്ളത്, തൊട്ട് കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മളിവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ എക്കിലോൺ ഫോമിൻ്റെ സിഗ്നിഫിക്കൻസ്, ദ റാങ്ക് ഓഫ് എനി മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ റാങ്ക് എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. കൂടുതൽ പേര് ഇത് കാണാൻ വരുന്നത് റാങ്ക് കണ്ടുപിടിക്കാനുള്ള മെത്തഡ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് അതിലോട്ട് ഒന്നും നമ്മൾ എന്താണ് റാങ്ക്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഒന്നും നോക്കുന്നില്ല. ജസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എക്കിലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇത് നോക്കിയാൽ മതി. ദ നമ്പർ ഓഫ് എന്താണ് നോൺ സീറോ റോസ് ഇൻ എനി എക്കിലോൺ മെട്രിക്സ് ഇക്വലൻ ടു എ. ഇപ്പോൾ എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ റാങ്കാണ് എനിക്ക് വേണ്ടത്, ദാറ്റ് ഈസ് മെട്രിക്സ് എയുടെ റാങ്കാണ് വേണ്ടതെങ്കിൽ അതിനെ എക്കിലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? കൗണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇതിലൊരു റോയും കൂടെ ഉണ്ടെങ്കിൽ സീറോ 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 സീറോ. ഇപ്പോൾ മൊത്തത്തിൽ എത്ര കോളം ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, സോറി അഞ്ച് റോസ് ഉണ്ട്. വൺ ടു ത്രീ ഫോർ ഫൈവ്, ഇങ്ങോട്ടുള്ളതിലെ റോസ് എന്ന് പറയുന്നത് അഞ്ച് റോസ് ഉണ്ട്. അതിൽ നോൺ സീറോ റോസ് എത്രയാണ്? ഇത് ഫുള്ള് റോയും സീറോയാണ്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഇത് വൺ, ഇത് ടു, ഇത് ത്രീ, ഇത് ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോൺ മൊത്തം എലമെൻറ്റ്സ് സീറോ അല്ല. അപ്പോൾ ഇതൊരു നോൺ സീറോ റോ ആണ്. ഇത് മൊത്തം എലമെൻറ്റ്സ് സീറോ അല്ല. അപ്പോൾ ഇത് നോൺ സീറോ റോ ആണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പോൾ ഇത് ഏതോ മെട്രിക്സിൻ്റെ എക്കിലോൺ ഫോമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ റാങ്ക് എത്രയെന്ന് ചോദിച്ചാൽ ഇതിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഫോറാണ്. ഏതിൻ്റെ ആ മെട്രിക്സിൻ്റെ റാങ്ക് അത് തന്നെയായിരിക്കും ഇതിൻ്റെ റാങ്ക്. ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്കും അത് തന്നെയായിരിക്കും. ഇപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഫോർ ഫൈൻഡിങ് ദ റാങ്ക് വി ഹാവ് ടു കൺവേർട്ട് ദ മെട്രിക്സ് ഇൻ ടു എക്കിലോൺ ഫോം ആൻഡ് കൗണ്ട് ദ നോൺ സീറോ റോസ്, യു വിൽ ഗെറ്റ് ദ റാങ്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗോസ് എലിമിനേഷൻ മെത്തേഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്കിലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എക്കിലോൺ ഫോം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നായിട്ടേക്ക് വരണമെന്ന് നിർബന്ധമില്ല. കാര്യം ഒന്നാക്കാൻ വലിയ പാടൊന്നുമില്ല. കാര്യം ആ ഒരു റോയിനെ ആ ഇവിടെ ഇപ്പോൾ ഫൈവ് ആണ് കിടക്കുന്നതെങ്കിൽ ഫൈവ് ഉണ്ടെങ്കിൽ എൻ്റെ റോയിനെ ഡിവൈഡ് ചെയ്താൽ ഇത് ആദ്യത്തെ റോ എന്താ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായി പോകും?
ഉണ്ടായിക്കോളും. അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന എക്കലോൺ ഫോം തന്നെയാണ്. ആ എക്കലോൺ ഫോം ഒന്നിൽ ആക്കി അതിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പോലുള്ള മെത്തേഡുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് റാങ്ക് കണ്ടുപിടിക്കാനും എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതാണ് എളുപ്പം. കാര്യം പുതിയൊരു മെത്തേഡ് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം നമുക്ക് ബലത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് എക്ലോൺ ഫോം എന്ന് പറയുന്നത് എക്ലോൺ ഫോം ഓഫ് എ മെട്രിക്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ റാങ്ക് ഓഫ് ദി മെട്രിക്സ്. ഇപ്പോൾ സപ്പോസ് ഇത് നമ്മുടെ മെട്രിക്സ് ആണ്, ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുക. അപ്പോൾ എ എന്നും പറഞ്ഞ് ഞാൻ എടുക്കും ലെറ്റ് ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു, തന്നിരിക്കുന്നത് 1, 2, 3, പിന്നെ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത് 1, 4, 2, പിന്നെ അടുത്തെന്താ 2, 6, 5. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക്സിൽ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് റോ വിടുന്നു, രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് സീറോ ആക്കണം, മൂന്നാമത്തെ റോയിലെ ആദ്യത്തെ രണ്ട് എലമെൻറ്റ്സ് എന്താക്കണം, സീറോ ആക്കണം, യൂസിങ് റാങ്ക് കോറിലേഷൻ ഓർ റാങ്ക് ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് മെട്രിക്സിൻ്റെ ഇക്വലൻസ് എഴുതി, ഫസ്റ്റ് റോ മാറ്റമൊന്നുമില്ല, അത് അതേപോലെ എഴുതി 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതി. സെക്കൻഡ് റോ നമ്മളെങ്ങനെ ചേഞ്ച് ചെയ്യും, ആർ ടു ചേഞ്ചസ് ടു, ഇത് 1 ആണ്. അപ്പോൾ ആർ ടു മൈനസ് നമ്മൾ ആർ 1 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ആർ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് എന്താ വരുന്നത്, ഫസ്റ്റ് 1 ആദ്യത്തെ എലമെൻറ്റ് 1 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം എലമെൻറ്റ്സ് ആണ്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് മൈനസ് ചെയ്താൽ മതി. ആർ 1 ആയിട്ട് മൈനസ് ചെയ്യുക, 1 മൈനസ് 1 എന്ത് കിട്ടും, 0 കിട്ടും. 4 മൈനസ് 2, 2 കിട്ടും. 2 മൈനസ് 3, -1 കിട്ടും അല്ലേ. നെക്സ്റ്റ് ഇനി ആർ 3 എന്ന് പറയുന്നത് ആർ 1 ആയിട്ട് ചെയ്യുമ്പം, ആർ 3 ആർ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ 2 അല്ല, ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ ആർ 3 മൈനസ് നമ്മൾ ഈ ആർ 1-ൽ നിന്ന് എന്ത് മൾട്ടിപ്ലൈ ആണ്, ആർ 1-ൻ്റെ 2 മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെയും 2 ആവും, ഇവിടെയും 2 ആവും. അപ്പോൾ 2 മൈനസ് 2, 0. 6 മൈനസ് 4, 2 × 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 6 മൈനസ് 4, 2 വരും. 5 മൈനസ് 6 എത്ര വരും, -1 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു എലമെൻറ്റിന് രണ്ടാമത്തെ ഈ ഒരു, അപ്പം നമുക്ക് ഇത് രണ്ടും എന്തായി, ഈ രണ്ട് സാധനങ്ങൾ ഇവിടെ സീറോസ് ആയി. ഇനി അടുത്ത ഈ ഒരു എലമെൻറ്റ് മാത്രം നമുക്ക് എന്താ മതി, 0 ആയി മതി, ഇവിടുത്തെ എലമെൻറ്റ് അല്ലേ. ഓൾറെഡി നമ്മൾ ഗോസ് എലിമിനേഷനൊക്കെ പഠിച്ചതാണ്, അപ്പോൾ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, R1, R2 ചേഞ്ച് ഇല്ല, 1, 2, 3 പിന്നെ എന്താണ് 0, 2, -1 നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ R3 മാത്രം ചേഞ്ച് വന്നു. ഇതും കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ കാര്യം അറിയാം, 0 മാറുമല്ലേ പോയി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അപ്പോൾ R3 എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ എഴുതി, -R2 ചെയ്ത് കൊടുത്ത കാര്യം ഇതും 2 ഇതും 2. അപ്പോൾ ഇത് 0 വരും, 2 മൈനസ് 2, 0 വരും, -1, -0, -1, -1 എത്ര വരും, രണ്ടും സെയിം ഇതാണ്, അതുകൊണ്ട് -1, -1, ദാറ്റ് ഈസ് -1, +1 വിച്ച് ഈസ് ഈക്വൾ ടു 0 വരും. അപ്പോൾ 3ഉം 0 ആയി പോയില്ലേ. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എന്താണ്, നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് ഇവിടെ 1, 2 ആണ്. ദെർഫോർ റാങ്ക് ഓഫ് മെട്രിക്സ് എ, ദാറ്റ് ഈസ് ആർ ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ എക്ലോൺ ഫോമിൻ്റെ സിഗ്നിഫിക്കൻസ്. അത് റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം.